സ്വർണ്ണക്കടത്ത് കേസിന്റെ കാലത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ടുവന്ന് സെക്രട്ടേറിയറ്റിന് ചുറ്റും വട്ടമിട്ട് പറപ്പിച്ചിട്ട് അയ്യോ ഇതാ സെക്രട്ടേറിയറ്റിൽ അന്വേഷണ ഏജൻസികൾ കയറിയേ, പിണറായി വിജയൻ ഇനി ഒരു സെക്കൻഡ് പോലും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ അർഹതയില്ലേ എന്നൊക്കെ നിലവിളിച്ച് നടന്നവർ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? നമ്മുടെ MLA ഹോസ്റ്റലിൽ പീഡന കേസുമായി ബന്ധപ്പെട്ട് CBI സംഘം തെളിവെടുപ്പിനെത്തിയിരിക്കുന്നു. അതും പരാതിക്കാരിയായ സ്ത്രീയെയും കൊണ്ട്. MLA ഹോസ്റ്റലിലെ നിള ബ്ലോക്കിലെ 34 നമ്പർ മുറിയിൽ സോളാർ പീഡന കേസിലെ തെളിവെടുപ്പ് നടത്തുന്നതിനായി CBI സംഘമെത്തി. ഇപ്പോഴത്തെ MPയും മുൻ MLAയുമായ ഹൈബി ഈഡൻ, കോൺഗ്രസിൻ്റെ യുവതുർക്കി, ആ മുറിക്കകത്ത് വച്ചാണ് തന്നെ പീഡിപ്പിച്ചത് എന്നാണ് സോളാർ പീഡന കേസിൽ പരാതിക്കാരി CBIക്ക് നൽകിയിരിക്കുന്ന മൊഴി. അതുപ്രകാരമാണ് ആ പീഡനം നടന്ന കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കാൻ പരാതിക്കാരി CBI സംഘത്തോടൊപ്പം MLA ഹോസ്റ്റലിലെത്തിയത്. എന്തായാലും കേരളത്തിലെ MLA ഹോസ്റ്റലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അതിനകത്ത് വച്ച് ഒരു സ്ത്രീയെ ഒരു MLA പീഡിപ്പിച്ചു എന്നുള്ള പരാതിയിൽ ഇമാതിരി തെളിവെടുപ്പ് നടത്തുന്നത്. അതും ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി തെളിവെടുപ്പിനായി എത്തുന്നത്. അതുമാത്രമല്ല, മറ്റൊരു MP മുൻമന്ത്രി അടൂർ പ്രകാശിനെതിരായും ഈ പരാതിക്കാരി മൊഴി നൽകിയിട്ടുണ്ട്. ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൗസിൽ വച്ചാണ് പീഡിപ്പിച്ചത് എന്നാണ് മൊഴി. അപ്പോൾ ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൗസിൽ ആ പീഡിപ്പിച്ച മുറിയിലും CBIയുടെ മറ്റൊരു സംഘം തെളിവെടുപ്പ് നടത്തി. ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നൽകിയിരിക്കുന്ന പരാതിയിൽ പ്രത്യേകം സംഘമാണ് CBIയിൽ അന്വേഷണം നടത്തുന്നത്. കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെയും പരാതിയുണ്ട്. BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റായ അബ്ദുള്ളക്കുട്ടിക്കെതിരെയും പരാതിയുണ്ട്. അങ്ങനെ കോൺഗ്രസിലെ ഒരു വലിയ കൂട്ടം ആളുകളെ ഈ പരാതി ഒരു വല്ലാത്ത ഗുലുമാലിലേക്ക് കൊണ്ടുവന്നെത്തിക്കും എന്നതിൻ്റെ സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ MLA ഹോസ്റ്റലിലും ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൗസിലുമൊക്കെ ഈ തെളിവെടുപ്പ് നടക്കുന്നത്. ഈ മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങാ വീണു എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ദുഃഖഭാരത്തിൽ നിന്നൊന്ന് കരകയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും പ്രശ്നങ്ങളുടെ പെരുമഴക്കാലമാണ് കോൺഗ്രസിന് മുന്നിലേക്ക് വരുന്നത്. അങ്ങനെ സംഘടനാപരമായി ഒന്ന് ജീവശ്വാസമെടുത്ത് ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് പിന്നാലെ കടന്നു വരുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇത് സംഘടനയുടെ ആ ഉയർത്തെഴുന്നേൽപ്പിന് പിന്നോട്ട് വലിക്കലായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ കുറ്റി പറിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് കേരളത്തിലെ ആളുകളുടെ ഇടയിൽ ഒന്ന് പേരെടുത്ത് കളയാമെന്ന് പറയുമ്പോൾ ആ കുറ്റി പറിക്കലിന് കോടതി പോലും അനുമതി നൽകാത്ത ഒരു സാഹചര്യമായി. ആകപ്പാടെ രാഷ്ട്രീയമായി ഒന്ന് നിവർന്നു നിന്ന് എതിരാളികളോട് സംസാരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ സംഘടന വല്ലാത്ത ഗതികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ MLA ഹോസ്റ്റലിലും ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലുമൊക്കെ നടക്കുന്ന CBI സംഘത്തിൻ്റെ ഈ പരിശോധനയും കോൺഗ്രസിൻ്റെ ആ പ്രതിച്ഛായ കേൾപ്പിക്കുന്ന മങ്ങൽ ചെറുതൊന്നുമല്ല.